ആയി മാറും. ജാമിദ ടീച്ചറുമൊക്കെ പഴയ ഖുറാനിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവര് പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഖുറാൻ സുന്ന സൊസൈറ്റി, സുന്നത്ത് സൊസൈറ്റി, അതിൻ്റെ സെക്രട്ടറിയോ മറ്റോ ജാമിദ ടീച്ചർ. എന്നാൽ അവരൊക്കെ പിന്നീട് വിശ്വാസമേ ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതി വന്നു. അപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ഈ ഹദീസുകൾ എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ജീവിതചര്യകളാണ്, സുന്നത്താണവ, അവ ആചരിക്കണം ഓരോ ഇസ്ലാമിയനും. ഈ ജീവിതചര്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് വെള്ളം കുടിച്ചത്, അതുപോലും ആ ജീവിതചര്യയുടെ ഭാഗമാണ്. ചെറുതും വലുതുമായ എല്ലാ ആക്ടിവിറ്റികളും അതിനെ അതേ അളവിൽ അനുകരിക്കാനും അനുഗമിക്കാനും ശ്രമിക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമാകുന്നത്. അതുകൊണ്ട് ഖുറാനും അതുപോലെ ഹദീസുകളും സുപ്രധാനമാണെന്നാണ് പരമ്പരാഗതമായ ഇസ്ലാമിക ചിന്ത. എന്നാൽ അലി അനുഗാമികളായ ഷിയാകളും ഈ ഹദീസുകളെ എതിർക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. ഹദീസുകളുടെ ചരിത്രപരമായ അവിശ്വസനീയതയും മറ്റൊരു തെളിവായിട്ട് ഉയർത്തിക്കാണിക്കുന്നു. ഹദീസുകളെ എതിർക്കുന്ന ഖുറാനിസ്റ്റുകളുടെ പ്രധാന വാദം, ഒന്നതിൻ്റെ 250 വർഷത്തിനു ശേഷമുള്ള ക്രോഡീകരണം. അത് ക്രോഡീകരിച്ച ബുഖാരി വന്നിട്ടുള്ളത് സമർഖണ്ഡ് അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ, റഷ്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് 2000 മൈലുകൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ ഭൂപ്രദേശത്ത് കൂടി നടന്നെന്നും ഇവിടേക്കൊന്ന് വിവരശേഖരണം നടത്തിയെന്നും അങ്ങനെ ശേഖരിച്ചെടുത്തവയിൽ ഷെഫീഖ് പറയുന്നതനുസരിച്ച് 0.5 മാത്രമാണ് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവയുടെ അവിശ്വസനീയതയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇസ്ലാമിനെയും മുഹമ്മദിനെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അമുസ്ലി സമൂഹം ഇത് കാരണമാക്കുന്നു. ഇക്കാരണങ്ങളാൽ ഹദീസുകൾ ആധികാരികമല്ല, ഖുറാൻ തന്നെയാണ് ആധികാരികം. ഖുറാൻ എലോൺ എന്നുള്ള ഒരു വിശ്വാസ സംഹിത രൂപപ്പെട്ടു വരുന്നു. ഇതേപ്പറ്റിയാണ് നമ്മുടെ ചർച്ച. ഇതിൽ വിഷയം ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനി അനീസ് ഷെഫീഖ് ഇവർ രണ്ടുപേര് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പിന്തുടരുന്നവരാണ്. നമുക്കിപ്പോൾ തൽക്കാലം ആലങ്ങാടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്തരീക്ഷം ചിലർ മോശമാക്കിയത്, വഷളാക്കിയത്. അതുകൊണ്ട് ശ്രീ ആലങ്കാടനിലേക്ക് പോവാണ്. കാരണം അദ്ദേഹം ഹദീസുകളെ കുറിച്ച് ഒത്തിരി പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആലങ്കാടൻ സംസാരിക്കുന്ന സമയത്ത് ആര് വിടവെടുക്കുന്നത്? ഇവിടെ ഷെഫീഖിനറിയാം, സംസാരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ്, ആലങ്കാടനോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ അത് നല്ല ശക്തമായ ഭാഷയിൽ നിങ്ങൾ പറയണം. ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. അതിനിടയ്ക്ക് ആലങ്കാടൻ ഇടപെടില്ല എന്ന് എനിക്കറിയാം. മറ്റുള്ളവർ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടപെടരുത്, അത് ശരിയായ രീതിയല്ല. മോഡറേറ്റേഴ്സ് അങ്ങനെയുള്ളവരെ താഴേക്ക് വിടാൻ ബാധ്യസ്ഥരാകും. അനാവശ്യമായ രീതിയിലോ വ്യക്തി ആക്രമണത്തിലേക്ക് പോകരുത്. വളരെ ശാന്തഗംഭീരമായിട്ട് നമ്മുടെ ചർച്ച പോവാണ്. അതുകൊണ്ട് ആലങ്ങാട് സാറേ പറയാനുള്ളത്. ഓ യെസ്, ഞാൻ പറയാം. ഈ ആദ്യം പറയാനുള്ളത്, ഈ ഈ ഞാൻ ഞാൻ നേരത്തെ ഈ ഖുറാനുള്ളി ഖുറാനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു സമൂഹം വളരാൻ കാരണം ഈ സീറേനെ തള്ളി ആൾക്കാരുണ്ടല്ലോ പണ്ട്. ഈ ഖുറാനിസ്റ്റുകൾ മാത്രം ആവണേന്റെ മുന്നേ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഈ ഇസ്ലാം മതത്തിനെ കുറിച്ച്, മുഹമ്മദിനെ കുറിച്ചുള്ള ജീവിതചരിത്രം ഒരു 100-200 കൊല്ലത്തിന്റെ ഉള്ളിൽ വന്ന ഒരു കിതാബാണ് സൂറ റസൂൽ അല്ല, അത് എഴുതി ഇബ്നു ഇഷാഖാണ്. അപ്പോൾ ആ പുസ്തകം പണ്ടേ തള്ളി തുടങ്ങി. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഒരു വ്യക്തി, ഇങ്ങനത്തെ ഒരു വ്യക്തിനെ നമ്മൾ എങ്ങനെയാണ് തലയിൽ കൊണ്ട് നടക്കുന്നത്, നമ്മളൊരു വലിയൊരു വലിയൊരു വ്യക്തിയുമായിട്ട് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കുന്നതിന് വലിയ പ്രശ്നങ്ങളാണ്, അത് വായിച്ചാൽ മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം സീറേനെ തള്ളി. സീറ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി. പക്ഷേ ഞാൻ അത് എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ട്, ഞാനത് മുഴുവൻ വായിക്കാൻ കുറച്ച് സമയമെടുക്കും, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശരിക്കും വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും കാരണം പറയുന്നുണ്ട്. ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഹദീസിൻ്റെക്കാൾ ആധികാരികത ആ സീറയ്ക്കുണ്ട്. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ സീറ തള്ളി, പിന്നീട് നോക്കിയപ്പോഴാണ് വരുന്നത് ഈ ഹദീസുകൾ വരുന്നത്. ഈ ഹദീസുകളിൽ ബുഖാരിയും മുസ്ലിമും തിർമിദിയൊക്കെ എഴുതി വെച്ച കാര്യങ്ങൾ ജനങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ, ജനങ്ങൾ അതിനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, മറ്റ് മതസ്ഥരും സ്വയം മതസ്ഥരും അതൊക്കെ പഠിച്ചിട്ട് അതിലും വ്യക്തികളെ, അതിലും ഈ വ്യക്തിനെ കുറിച്ചുള്ള വളരെ നിന്ദനീയമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ 21st century വാല്യൂ മൊറാലിറ്റിയിൽ ഒരിക്കലും വയ്ക്കാൻ പറ്റാത്ത ഒരു വ്യക്തിനെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് ആ ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. അതായത് സൊഹി ആയിട്ടുള്ള ഹദീസ്, ദായിഫാണിയോ നമുക്ക് തള്ളാം, പക്ഷെ സൊഹി ആയിട്ടുള്ള ഹദീസുകളിൽ
അവർ കാണുന്ന ഇങ്ങനത്തെ ഒരു വ്യക്തികളെ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മെല്ലെ മെല്ലെ ഹദീസുകൾ നമുക്ക് നമുക്കൊരു വിശ്വാസ യോഗ്യത ഇല്ല. അതിനവർ കാരണം പറയുന്നത് ഈ ഹദീസുകൾ 240 കൊല്ലത്തിന് ശേഷം ബുഖാര എന്ന് പറഞ്ഞ ബുഖാര അവിടുന്ന് വന്ന ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ 4500 കിലോമീറ്റർ ദൂരം ഒരു 18 തലമുറകൾ കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി മരിച്ചിട്ട് ഒരു 17ഓ 18ഓ, കാരണം 240 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 18 തലമുറ കഴിയൊക്കെ, കാരണം അന്നത്തെ സമയത്തൊക്കെ 14 വയസ്സാകുമ്പോഴേക്കും സ്ത്രീകൾ പ്രസവിക്കും. അപ്പൊ 240 ഡിവൈഡ് ബൈ 14 നോക്കുമ്പോൾ 17ഉം 18ഉം തലമുറകൾ മാറിയിട്ടുണ്ട്. അങ്ങനെ 18 തലമുറകൾ കഴിഞ്ഞ് വന്ന് എഴുതിയ ഒരു വ്യക്തിനെ നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറയണൊക്കെ പറഞ്ഞിട്ടാണ് അതാണ് കാരണം എടുക്കണത്. പക്ഷെ സംഭവം ശരിക്കുള്ള കാരണം എന്താ വെച്ചാൽ അതിനെ കുറിച്ച് എംബാരസിങ് ആയിട്ട് അവരുടെ വലിയൊരു അവരുടെ ആകെയുള്ള നേതാവിനെ കുറിച്ചുള്ള എംബാരസിങ് നമ്മുടെ മുന്നിൽ പറയാൻ കൊള്ളാത്ത കുറെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്, പറയാൻ കൊള്ളരാത്ത. അപ്പൊ അവര് ഹദീസുകളെ മെല്ലെ മെല്ലെ തള്ളാൻ തുടങ്ങി. ഇപ്പൊ അവര് പറയുന്നത് ഖുറാന് മാത്രമേ ഒരു നമ്മൾ ഖുറാനിസ്റ്റാണ്, ഖുറാനിൽ മാത്രമേ വിശ്വസിക്കുന്നതാണ്. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോ ഈ ഖുറാനെ മാത്രം നമുക്ക് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് ഈ ഷീട്ട് ഒരു ഷീട്ട് പെട്ടി മാതിരി ഈ മതം തകരും. കാരണം പല പ്രശ്നങ്ങളും ഉണ്ട്. നിങ്ങൾ ഹദീസുകൾ വായിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ തഫ്സീറുകൾ വായിച്ചിട്ടെങ്കിൽ ഖുറാനിന്റെ പല ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പല കാര്യങ്ങളും എന്തിനാണ് ഈ ആയത്ത് അള്ളാഹു പറഞ്ഞത്, ഈ ആയത്ത് എന്തിനാണ് ഇറക്കിയത് എന്നറിയണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം കാണണം. പശ്ചാത്തലം ഖുറാനിലില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഖുറാൻ ക്രോഡീകരിച്ചത് തലതിരിഞ്ഞ് ഒരു യാതൊരു ഒരു നിയമവും ഇല്ലാണ്ടാണ് ക്രോഡീകരിച്ചത്. അതായത് ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ എന്തോ 96ഓ അങ്ങനെ എന്തോ സൂറ 96ഓ 106ഓ നാ വായിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു നിയമവും ഇല്ല. ആയത്തേക്ക് ഒരു ടൈം ലൈൻ ഇല്ല. എങ്ങനെയൊക്കെയോ ക്രോഡീകരിച്ച് വന്നൊരു ആയത്ത വന്നൊരു ബുക്കാണ്. യാതൊരു നിയമവും പാലിക്കേണ്ട. അതെ, ഒന്നുകിൽ ടൈം ലൈൻ പാലിച്ചു പോവുക, അതായത് ആദ്യം വന്നത് ആദ്യം, രണ്ടാമത് വന്നത് പിന്നീട് അങ്ങനെ പോവുക. ഇനി അല്ലെങ്കിൽ ആ സൂറയിൽ ആദ്യത്തെ ആയത്ത് നോക്കുക, രണ്ടാമത്തെ. അതൊന്നുമല്ല, എങ്ങനെയൊക്കെയോ പല ഭാഗത്തും. അതെ, ഞാൻ ചിലരോട് പറയാണ്ട് ഒരു ചെറിയൊരു ഒരു 4 വയസ്സായ ഒരു കുട്ടി ഒരു 100 പേജ് ഫാനിന്റെ മുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് പടർന്നു പോകും. അപ്പൊ ഓരോ പേജ് കണക്ക് യാതൊരു നിയമവും ഇല്ലാണ്ട് എടുത്തു വച്ചത് മാതിരിയാണ് ഈ പുസ്തകം അവർ ക്രോഡീകരിച്ചത്. പക്ഷെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും എന്റെ അഭിപ്രായത്തിൽ ഖുറാൻ ഹദീസ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല, ഈ മതം തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഈ ഹദീസുകളെ നമ്മൾ പാലിക്കില്ല. ഹദീസുകളെ തള്ളുന്നത് കാരണം, നമ്മൾ ഖുറാൻ ഉള്ളിയെന്ന കാരണം, അതിന്റെ അകത്തുള്ള എംബാരസിങ് സ്റ്റഫ്സ് ആണ്. മനുഷ്യർക്ക് ഇത് പുറത്തു കൊള്ളാൻ പറയാത്ത സംഭവങ്ങൾ ഇതിലുണ്ട്. നമ്മൾ വലിയ വലിയ നേതാവായി കരുതുന്ന വ്യക്തിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളോണ്ടാണ്. അതാണ് പ്രധാന കാര്യം. ഇതല്ലാണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഖുറാനിൽ ഒരു ആയത്തുണ്ട്, ഒരു സൂറ 4, അതേ നിസ എന്ന് പറഞ്ഞ ഒരു ആയത്തില് ഒരു 65ാമത്തെ സൂറയുണ്ട്, അല്ല ഒരു 65ാമത്തെ ആയത്തുണ്ട്. അത് ഞാൻ വായിക്കാം. നിന്റെ രക്ഷിതാവിനെയാണ് സത്യം, അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ പിന്നെ അവർ നിന്നെ വിധി കർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നിയിരിക്കുകയും അത് പൂർണമായി സമ്മതിച്ച് ഞാൻ അനുസരിക്കുകയും ചെയ്യുന്നവരോ അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു ആയത്താണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ പ്രവാചകന്റെ തീരുമാനത്തിൽ കുറച്ച് നീക്കണം, തർക്കവും ഉണ്ടായാൽ എന്താണ് പ്രവാചകൻ ഈ കാര്യത്തിൽ തീരുമാനിച്ചത്, ആ തീരുമാനം മുസ്ലിങ്ങൾ എല്ലാ കാലത്തേക്കും പിൻപറ്റണമെന്നാണ്. പക്ഷെ പ്രശ്നം എന്താണ്,
ഈ 465 പ്രവാചകൻ എന്ത് തീരുമാനിച്ചു എന്നുള്ളത് ഖുർആനിലില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് തീരുമാനിച്ചത് എന്ന് അതേ അപ്പൊ അതേ ചുരുക്കം പറഞ്ഞാൽ ഖുർആൻ ഫോളോ ചെയ്യണമെങ്കിൽ ഖുർആന്റെ കൽപ്പന നിങ്ങൾക്ക് പാലിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധിതമായിട്ടും ഹദീസിലേക്ക് പോകണം. കാരണം ആ ആ ഹദീസുകളിൽ മാത്രമേ തീരുമാനമുള്ളൂ. പ്രവാചകൻ എന്താ തീരുമാനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഖുർആനിലില്ല. പിന്നീടുള്ള ഞാൻ പ്രശ്നം പറഞ്ഞതാ, ഖുർആനിൽ ഒരു 33 ഒരു ആയത്ത് 21 ആയത്തിൽ പറയുന്നുണ്ട് പ്രവാചകൻ നിങ്ങൾക്കൊരു ഉത്തമ മാതൃകയാണ് എന്ന്. അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റണം. പക്ഷെ പ്രവാചകൻ ഒരു ഉത്തമ മാതൃകയാണ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഖുർആനിലില്ല. അത് മുഴുവൻ ഹദീസിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഖുർആനെ പാലിക്കുകയാണെങ്കിൽ, ഖുർആന്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹദീസുകളിൽ പോവാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പിന്നീടുള്ള പ്രശ്നം പറഞ്ഞ ഈ മതത്തിന്റെ, ഇസ്ലാം മതത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രാക്ടീസ്, ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രാക്ടീസ് മുഴുവൻ ഹദീസുകളിലാണ്, ഖുർആനിലില്ല. ഷഹാദത്ത്, ഷഹാദത്ത് കലിമ ഖുർആനിലുണ്ടോ? എന്താണ് ഷഹാദത്ത് കലിമ? യാ ഇലാഹി അല്ലല്ല മുഹമ്മദുൽ റസൂൽ അല്ല. ഇത് എവിടെയുള്ളത്? ഹദീസിലാണ്. നിങ്ങൾ എല്ലാവരും 5 തവണ നിസ്കരിക്കുന്നത്, ഇത് ഖുർആനിലില്ല. ഖുർആനില് മാക്സിമം 3 തവണയെ പറഞ്ഞുള്ളൂ. ഇത് ഹദീസുകളിലാണ് 5-ാം തവണ എന്ന് പറയാം. അതായത് പ്രവാചകന്റെ മിറാജ് യാത്ര എന്ന് പറഞ്ഞത്. അപ്പൊ ആ കാരണം കൊണ്ട് പല പല ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ ഇസ്ലാമിൽ കാണുന്നത് ഹദീസുകളിലാണ്. പിന്നെ അത് അത് കൂടാണ്ട് ഖുർആനിലുള്ള നിരവധി ആയത്തുകള് ഒരു ഒരു സെൻസും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഖുർആൻ മാത്രം വായിച്ചാൽ. ഖുർആനിന്റെ ഒപ്പം നിങ്ങൾ ഹദീസുകൾ വായിച്ചാൽ, അല്ലെങ്കിൽ തഫ്സീറുകളോ ഹദീസുകളോ വായിച്ചാല് ഈ പറയണതിന്റെ എന്ത് തല എന്ത് സെൻസാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഖുർആൻ മാത്രം അല്ലെങ്കിൽ ഖുർആനിസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇത് ഒരിക്കലും നിലനിർത്തില്ല. നിങ്ങൾ ഒന്നുകിൽ ഖുർആനും ഹദീസും സീറയും അതെല്ലാം കൂടെ നിങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2-3 നിങ്ങൾ തള്ളുക. അതല്ലാണ്ട് പീസ് മീൽ ആയിട്ട് വെളുപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ നിങ്ങൾ ഒന്നിനെ തള്ളുകയും മറ്റേതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് നടക്കില്ല. ജോസഫ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അതായത് ഞാൻ പറഞ്ഞു വന്ന പറഞ്ഞോളൂ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല പറഞ്ഞോളൂ. ഹലോ ഷെഫീക്ക കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഷെഫീഖിന്റെ കണക്ഷൻ കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതായത് ഈ അലങ്കടം പറഞ്ഞ ഒരു കാര്യം, അതായത് ഖുർആനുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഹദീസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിനോട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുഹമ്മദ് നബിയുടെ ഒഫാത്തിന് ശേഷം 250 വർഷത്തിന് ശേഷമാണ് ഹദീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ 250 വർഷം വരെ ഈ ഖുർആൻ ഉണ്ടായിരുന്നല്ലോ. ആ സൗദി അറേബ്യയിലെ ഈ ജനങ്ങൾ, അതും അതല്ല നബിയുടെ കാലഘട്ടത്തിലാണ് ഈ മാലിക് ദിനാർ കൊച്ചിയിൽ വന്നിട്ട് കാലുകുത്തുന്നത്. അതായത് ആ സമയത്ത് കൊച്ചിയിലും നമ്മുടെ കേരളത്തിലും ഇസ്ലാമുണ്ട്, മുസ്ലിമുണ്ട്. അപ്പൊ 250 വർഷത്തിന്റെ ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഖുർആൻ വച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇസ്ലാം മുന്നോട്ട് പോയത്. അപ്പൊ അതിനൊരു മറുപടി നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് പറയാം. ചെറുത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് അടുത്ത് പറയാൻ പറ്റും, അല്ലാണ്ട് എല്ലാം കൂടി മിക്സ് ആയി പോകും. ശരി, ഞാൻ അപ്പൊ അതിന് മറുപടി ആയിട്ട് എനിക്ക് പറയാം, അത് നിങ്ങളാണ് പറയുന്നത്, എനിക്കറിയില്ല. അതെ, അത് എങ്ങനെയാ? പിന്നെ ഇനി അഥവാ ഒരു 250 കൊല്ലം ഞാൻ ഒരു മിനിറ്റ് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുണ്ട്.
അദ്ദേഹം പറഞ്ഞു, അലങ്കാരം പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു. അതായത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറയട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതായത് ഇത് എങ്ങനെയാണ് 250 കൊല്ലം ഈ ഹദീസുകൾ ക്രോഡീകരിക്കാണ്ട് എങ്ങനെയാണ് നടത്തിയെന്ന് എനിക്കറിയില്ല, അതൊന്ന്. ഇനി അല്ലെങ്കിൽ ഇത് ക്രോഡീകരിച്ചത് 250 കൊല്ലത്തിന് ശേഷമാണ്. അന്നത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും, അതായത് 250 ഇപ്പൊ നമ്മളിപ്പോ ഇത് ശരിയെന്ന് വെച്ചു, ഈ ഹദീസുകളൊക്കെ കറക്റ്റ് ആണെന്ന് വെച്ചോളൂ. 240 കൊല്ലത്തിന് ശേഷം ബുഖാരിയും മുസ്ലിം ഒക്കെ വന്ന് ക്രോഡീകരിക്കണമെങ്കിൽ മനുഷ്യന്മാർ പറഞ്ഞു കൊടുത്തതല്ലേ? അപ്പൊ അതുകൊണ്ട് വഫാത്തിന് ശേഷം, പ്രവാചകന്റെ മരണത്തിന് ശേഷം 240 കൊല്ലം വരെ അന്നത്തെ മനുഷ്യന്മാർക്ക് ഇത് അറിയായിരുന്നു, ഈ ഹദീസുകളുടെ കണ്ടന്റ്സ്. അപ്പൊ അറിഞ്ഞും കൊണ്ട് അത് അവരെ തലയിലുണ്ടായിരുന്നു, അവരെ ഓർമ്മയിലുണ്ടായിരുന്നു, അത് അങ്ങനെ അവർ ജീവിച്ചിരുന്നു. ക്രോഡീകരിച്ചതാണ് 240, അതല്ലാണ്ട് പുതിയത് ഉണ്ടാക്കിയതല്ല. അന്ന് നിലവിലുള്ളത് ക്രോഡീകരിച്ചതാണ്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സഫീഖിലേക്ക് വരാം, കിണ്ടി സംസാരിക്കട്ടെ. ഓക്കെ, താങ്ക്സ് സാർ. ഞാൻ അനിൽ സാറിനോട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്, പക്ഷെ അത് ഈ വിഷയത്തിനല്ല. സാറിന്റെ അനുവാദം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതിയിട്ടാണ്. ഓക്കെ, സാർ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയില് റഹ്മത്തുള്ള സാഹിബിന്റെ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇബ്രാഹിം ഉണ്ടക്കൽ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം കൊണ്ടുവന്നായിരുന്നു. അത് അർത്ഥസത്യമാണ് പറഞ്ഞു എന്നുള്ളത് ഞാൻ അവിടെ ഒരു അദ്ദേഹത്തിന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് അങ്ങ് ഉരുണ്ടു പോവുകയാണ് ചെയ്ത്. സാറ് ശ്രദ്ധിച്ചായിരുന്നു? ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അതിന്റെ ഫുള്ള് വീഡിയോ കുറെ പല സ്ഥലങ്ങളിലും, അതായത് ഈ പറഞ്ഞ ഈ വ്യക്തി തന്നെ അവകാശപ്പെടുന്ന വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ട്. പല സ്റ്റേജുകളിൽ പുള്ളി ഇത് പ്രസംഗിക്കുന്നത്. അവിടെ അദ്ദേഹം വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് 40 കത്തോലിക്ക വൈദികര് കൂട്ടത്തോടെ മാറി 84 കേരളത്തിന്റെ കൂട്ടത്തോടെ മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒന്നും എങ്ങും എന്നും കാണാനും കേൾക്കാനും പറ്റുന്നുമില്ല. ഇദ്ദേഹത്തിന്റെ പോലും അവകാശപ്പെടുന്ന കാര്യങ്ങൾ, കത്തോലിക്ക വൈദികനാണെന്നുള്ളതിന്റെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൊന്നും അതും കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പല സ്ഥലത്തും പലരോടും പോയി പല രീതി ഞാൻ സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു മതമാറ്റം, 40 കത്തോലിക്ക വൈദികര് 84 കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ തകർന്നല്ലോ എന്നുള്ള രീതി ഞാൻ പലരോട് സംസാരിക്കും. അവസാനം വെറുതെ അപ്പന് വിളി അമ്മയ്ക്ക് വിളി ഇത് മാത്രമേ മിച്ചം വരുന്നുള്ളൂ. അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കാൻ വന്നത്, എനിക്ക് വേറെ രീതി താങ്കളോട് സംസാരിക്കാൻ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇവിടെ നിന്ന് കയറി താങ്കളോടൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അതിനെപ്പറ്റി വേറെ ഏതെങ്കിലും അവസരത്തിലോ എപ്പോഴെങ്കിലും ആ ഒരു പ്രോഗ്രാം ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് സമയമുണ്ട്. ഇന്ന് തന്നെ വൈകിട്ട് ഈ വിഷയം ഒരു റൂമിട്ട് ചർച്ച ചെയ്യാം. റഹ്മത്തുള്ളയും ചർച്ചയ്ക്ക് ക്ഷണിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഈ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. അതായത് ഈ ഹദീസിന്റെ കാര്യത്തിൽ ഞാൻ എല്ലാരും കോമൺ ആയിട്ട് പറയുന്ന ആ ഒരു ടൈം ലിമിറ്റ്, അതായത് ഈ ബുഖാരി എന്ന് പറഞ്ഞ ആ ഒരു മാന്യ വ്യക്തി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിപ്പിച്ച ആ ടൈം ലിമിറ്റിനുള്ളിൽ ഇത്രയും ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ചു, അത് അനലൈസ് ചെയ്തു, അതിനെ ഫിനിഷിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്, തർക്കമുണ്ട്. അപ്പൊ അത് പലരും കൂടി പൂർത്തീകരിച്ചതാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക്സ് സാറേ. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് പേരോടെ പോയിട്ട് അങ്ങോട്ട് വരാം. ഒരു റൊട്ടത് കഴിഞ്ഞില്ലെങ്കിൽ നിതിൻ അങ്ങ് സംസാരിച്ചു. നിതിൻ കേൾക്കാമോ? ഇല്ല പാസ്റ്റർ, അടുത്ത ആളുടെ കോക്ക് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. ഓക്കെ, സാം പറഞ്ഞോളൂ. സാം സാറേ, എനിക്കൊരു സംശയമുണ്ട്, അത് അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇപ്പം ഹദീസുകൾ എടുത്ത് ഉദ്ധരിക്കുന്ന സമയത്ത് അപ്പം നേരത്തെ നമ്മുടെ റൂം കട്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഒരാളിങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആരാ പറഞ്ഞത് ഞാൻ നെയിം ഓർക്കുന്നില്ല. അതായത് മുസ്ലിമുകളുടെ വിരോധികൾ അല്ലെ, മുസ്ലിമുകളുടെ ശത്രുക്കൾ കൊണ്ടുവരുന്ന ഹദീസുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ആക്ച്വലി എങ്ങനെയാണ്, അതായത് മുസ്ലിമുടെ ശത്രുക്കൾ എന്ന് പറയുമ്പം ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അത് ആഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹമുണ്ട്. അതായത് ഷിയകള് സുന്നികളുടെ ഹദീസുകൾ അംഗീകരിക്കുന്നില്ല, അപ്പം സുന്നികൾ ഷിയകളുടെ അംഗീകരിക്കുന്നില്ല, അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പം ഇതിലേതാണ് യഥാർത്ഥത്തിലുള്ള ഹദീസുകൾ മീൻസ് എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അപ്പം ഈ മുസ്ലിമുകളുടെ ശത്രുക്കൾ കൊണ്ടുവന്ന ഹദീസുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിലൊരു ആശയക്കുഴപ്പം വന്നതുകൊണ്ടാണ്
ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞോട്ടെ ബ്രദർ ബിനു സംസാര ബിനു കേൾക്കാമെങ്കിൽ ബിനുവിന് കേൾക്കാൻ പറ്റണില്ല. നമുക്ക് ജോസഫ് സാറിലേക്ക് പോവാം. ഞാൻ ഇതിനകത്ത് കയറണമെന്ന് ഉദ്ദേശിച്ചില്ല പാസ്റ്റർ, പക്ഷെ എനിക്കൊരു ചോദ്യം ഉണ്ട്. കുറെ നാളായിട്ട് ചോദിക്കണോന്ന് വരച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഇതുമായിട്ട് റിലവന്റ് ആണോ എന്ന് അറിയില്ല. എനിക്ക് അതിനൊരു വ്യക്തമായ ഉത്തരം കിട്ടണം. ആലങ്കാടൻ സാറിന് പറയാവുന്ന എനിക്കറിയില്ല. ഈ ഖുറാന് അതുപോലെ തന്നെ ഖുറാന് തഫ്സീറുകള് സീറകള് ഹദീസുകള് ഇവയിൽ എങ്ങനെ എവിടെയെങ്കിലും ഈ നെസ്തോറിയൻ ക്രിസ്ത്യാനികളെ കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ടോ? ഇതാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള പഠനങ്ങൾ എന്താണ്? അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ബലമായ ഒരു വിശ്വാസം എന്റെ പഠനത്തിൽ മുമ്പോട്ട് വരുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാം. ക്രിസ്ത്യാനികൾ എന്നല്ല, നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ. എന്റെ അഭിപ്രായത്തിൽ നെസ്തോറിയൻ ക്രിസ്ത്യാനികളെ കുറിച്ചൊന്നും വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. ക്രൈസ്തവർ എന്ന് പറയുന്നത് ഒരു മൊത്തം ഒരു സമുദായത്തിനെ ഒന്നിച്ചിട്ടാണ് പറഞ്ഞത്. അതിന്റെ അകത്തുള്ള വ്യത്യസ്ത എന്താണ് രീതികളോ അല്ലെങ്കിൽ വ്യത്യസ്ത ചേരികളോ ഒന്നും കുറിച്ചൊന്നും ഖുറാനിലും ഹദീസുകളിലും ഒന്നുമില്ല. എല്ലാത്തിനെയും ജൂതരും ക്രൈസ്തവരും ബഹുദൈവ വിശ്വാസികളും ഈ മൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ അതിന്റെ അകത്ത് ഓർത്തഡോക്സ് അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഖുറാനിലും ഹദീസുകളിലും ഒന്നുമില്ല. ഈ ജോസഫ് സാർ ഒരു ഗവേഷകനാണ്. സാറിന് എന്തെങ്കിലും പ്രത്യേകിച്ച് അതിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പറയാം. സാർ അത് കളക്ട് ചെയ്തായാലും തരണം, കാരണം ചില സംശയങ്ങൾ അവിടെ ഉടലെടുക്കുന്നുണ്ട്. പറഞ്ഞോളൂ എന്താ പ്രശ്നം സാർ. ഞാൻ ഇന്നലെ ചാക്കോ പാസ്റ്റർ പറഞ്ഞ ഒരു പ്രസംഗവും ഇതിന് മുമ്പ് നമ്മുടെ ജോൺസൺ തേക്കടയെ പ്രസംഗിച്ച പ്രസംഗങ്ങളും ഈ അടിസ്ഥാനത്തിൽ നിന്നുണ്ട്. നെസ്തോറിയനെ കുറിച്ച് പരാമർശം ഉണ്ടെന്നും യേശു ക്രിസ്തുവിന്റെ, അതായത് ഖുറാനിലല്ല, ഖുറാനോട് ചേർന്നുള്ള ഇതിലല്ല, ഏതോ വ്യാഖ്യാനങ്ങളിൽ ഒരു പരാമർശം ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അവിടെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒരു വലിയൊരു തെറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം ഇസ്ലാമുമായി കൂടുതൽ പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് അറിയൂസിന്റെ വേദവിപരീതിയുമായിട്ടാണ് കൂടുതൽ പൊരുത്തപ്പെട്ടിരിക്കുന്നത്. അതിനെ നെസ്തോറിയൻ വേദവിപരീതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനകത്തിന് അടിസ്ഥാനപരമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. കാരണം മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്. നിക്കാസിനോദോസിൽ വെച്ച് ആരിയൂസിനെ പുറന്തള്ളിയതിന് ശേഷം ആരിയൂസ് വെറുതെ ഇരുന്നില്ല. ആരിയൂസിന്റെ ചിന്താഗതികൾ വളരെ പ്രബലമായിരുന്നു. ആരിയൂസ് ഒരു താലിയ എന്ന് പറയുന്ന ഒരു ഒരു കാവ്യ കാവ്യം എഴുതി, ഒരു ബൃഹത്തായ ഒരു കാവ്യം എഴുതി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അന്നത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യ സ്ഥലങ്ങളിൽ മുഴുവൻ ഇത് പ്രചരിപ്പിക്കുകയും ഇത് മരുഭൂമികളിലും അവിടെ ഇവിടെയും ആയിട്ട് ഇത് പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് എന്റെ ചരിത്ര പഠനത്തിനകത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ നെസ്തോറിയൻ പരാമർശം വരുന്നത് തന്നെ ഈ ഖുറാനിൽ തന്നെ പറയുന്ന മിറിയാം എന്ന് പറയുന്ന മോശയുടെ അറോന്റെ സഹോദരി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന് പറയുന്ന യോസഫ് മറിയം എന്ന് യേശു ക്രിസ്തു ഉൾപ്പെടുന്ന ഈസാ നബി ഉൾപ്പെടുന്ന ട്രിനിറ്റി എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ ഒരു തെറ്റ് മുസ്ലിം ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ചിന്താഗതി. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പഠനാർഹമായ എന്തെങ്കിലും തരാൻ പറ്റുമോ? അത് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം സാറേ. ആ വഴിക്ക് ഒരു പ്രിപ്പറേഷൻ നടത്താതെ ഇപ്പോ ചില പലർക്കും പുതിയ അറിവായിരിക്കാം. ആ വഴി എന്നിട്ടേ നമുക്ക് വരാൻ പറ്റൂ, ചിന്തിക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതായത് ഇതിപ്പോ ഖുറാനിനെ കുറിച്ചാണ്, അതായത് ഖുറാനിസ്റ്റുകൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഖുറാൻ സുന്നത്ത് എന്ന ആളുകളെ കുറിച്ച് അവരുടെ രീതി ശരിയല്ല എന്നുള്ളത് ആലങ്കാടം കൂടി സംഭവിച്ചു. കാരണം ഇതില് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് ഖുറാൻ. അതിന്റെ അതായത് ഈ ആലങ്കാടൻ സാഹിബ് അത് അത് ആലങ്ങാടൻ സഹോദരൻ അത് പറഞ്ഞു. അതിന്റെ ഓരോ കാര്യങ്ങളും ഇപ്പോ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഹജ്ജിനെ കുറിച്ചൊന്നും വളരെ കൂടുതലൊന്നും ഹജ്ജ് ചെയ്യണമെന്ന് മാത്രമേ ഖുറാനിൽ പറയുന്നുള്ളൂ. ബാക്കി അത് എങ്ങനെ ചെയ്തു, ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളത് പ്രവാചകൻ കാണിച്ചു കൊടുത്ത് അത് ഒരു ഫോളോ ചെയ്താണ്. അപ്പോ ഈ പ്രവാചകന്റെ കൂടെയുള്ള ഫോളോ, പ്രവാചകൻ എന്ത് ചെയ്തു എന്നതാണ് ഹദീസ്. അതായത് ദൈവത്തിങ്ങിൽ നിന്ന് മാലാക മുഖാന്തരം
പ്രവാചകന് ലഭിച്ച വചനങ്ങളാണ് എന്ത് ഖുർആൻ. അത് പ്രായോഗികമായി എങ്ങനെയാണ് ജനങ്ങളിലേക്ക്, എന്താണ് അതിൻ്റെ ആന്തരികതാർത്ഥം, ബാഹ്യാർത്ഥം, അതിൻ്റെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവാചകൻ വിവരിച്ചത്. അപ്പോൾ ഒരു മതം അതിൻ്റെ രീതിയിലാണെങ്കിൽ, അതായത് ആ മതത്തിൻ്റെ പ്രഖ്യാപനം എന്ന ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദുർ റസൂലുള്ള എന്നാണ്, ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുത്തവൻ ആ മതത്തിൻ്റെ ആളുകളല്ല എന്നാണ് അതിൻ്റെ അടിസ്ഥാന വിശേഷം. കാരണം അത് എല്ലാ മതങ്ങളിലും അങ്ങനെയായിരുന്നു, അതായത് യേശു വന്നപ്പോഴും ദൈവമുണ്ടെന്നും ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണെന്നും മോശ വന്നപ്പോഴും അങ്ങനെയാണ് ഖുർആനിൽ പറയുന്നത്. അപ്പം ഈ പ്രവാചകത്വത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. പ്രവാചകൻ ലോകത്ത് വരില്ല, ഇനി അവസാന നാളോടുകൂടി ഈ പ്രപഞ്ചം അസ്തമിക്കാൻ പോവുകയാണ്, എന്നിട്ട് ഒരു മരണാനന്തര ജീവിതം വരുന്നു, അവിടെ ഇവിടെ ചെയ്തതിൻ്റെ പാപ ചെയ്തവർക്ക് നരകവും നല്ല രീതിയിൽ ജീവിച്ചവർക്ക് സ്വർഗവും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഷെഫീഖ് പറഞ്ഞ മാതിരി 240 വർഷങ്ങൾക്ക് ശേഷം വന്നു എന്നല്ല, അതിന് ഒരു ക്രോഡീകരണം ബുഖാരി നടത്തി എന്നുള്ളതാണ്. ഈ ബുഖാരി ഇത് പല ആളുകളിലും ചില ആളുകളുടെ മനസ്സിലുണ്ട്, അവിടെ എവിടെയെങ്കിലും പാറകളിൽ എഴുതി വെച്ചതുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ മനുഷ്യരാണല്ലോ, മനുഷ്യർക്ക് എപ്പോഴും ഒരു വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വരാം. എല്ലാവരും ഒരേ രീതിയിലല്ല ദൈവം പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതാന്ന് തോന്നുന്നത് എനിക്ക് തെറ്റായി തോന്നാം. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പം ആ ഈ അടിസ്ഥാനത്തിലാണ് ഒരു ദൈവനിയോഗം പോലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആര് ചെയ്തു, തജകിസ്ഥാനിലുള്ള ബുഖാറയിലുള്ള ആൾ വന്ന് ചെയ്തു എന്നല്ല, അതിൽ നിന്റെ നേതാവ് ഒരു കറുത്ത വർഗക്കാരനായാലും അവൻ അംഗീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ബുഖാരി വന്ന് അത് ക്രോഡീകരിച്ചു. പക്ഷെ അയാൾ അത് ക്രോഡീകരിക്കുമ്പോൾ ചില തിയറികൾ, അപ്പൊ ഇതെല്ലാം ഇസ്ലാമിക എല്ലാ ലോകത്തും അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു സ്വീകാര്യത. അയാൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഒരു കൂട്ടരെന്നല്ല, അന്ന് ജീവിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച് അദ്ദേഹം ക്രോഡീകരിച്ച് ഈ ഹദീസ് ശരിയാണെന്നുള്ള അഭിപ്രായം വരികയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടുന്നത്. അതിനുശേഷമുള്ള അയാളല്ലാത്തവർ എഴുതിയതൊന്നും ഒഴിവാക്കണം എന്നല്ല, അതിന് കൂടുതൽ സ്വീകാര്യത, അതിന് കുറച്ചുകൂടി പെർഫെക്ഷൻ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളു, മനസ്സിലായി. അപ്പോൾ അതാണതിൻ്റെ ഒരു കാര്യം. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ഖുർആനും ഹദീസും ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. ഇസ്ലാമിന്റെ ബേസാണത്, അതായത് ദൈവദൂതൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അതില്ലാത്തൊരു വിശ്വാസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർ മുസ്ലിം ഗണത്തിൽപ്പെടുത്താൻ പറ്റൂ എന്നുള്ളത് പറ്റില്ല എന്നുള്ള പ്രകാരം, പിന്നെ പ്രവാചകന്റെ വചനങ്ങളും അതും വേണ്ട, വെറും ഖുർആൻ മതി എന്നുള്ളത് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ അംഗീകരിക്കുന്നതല്ല. പിന്നെ ഷിയാക്കൾ എന്ന് പറയുന്നത് ഈ രീതിയിലല്ല, ഷിയാക്കൾ വ്യത്യസ്തമാണ്. ഷിയാക്കൾ എന്ന് പറയുന്നത് അതായത് 4 ഖലീഫമാരുടെ രംഗം വരുന്നുണ്ട്. ഇസ്ലാം പ്രവാചകൻ മരിച്ചതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അവർ കൂടി ആലോചിച്ച് ആരായിരിക്കണം ഇനി അടുത്ത നേതാവ് എന്നുള്ള ഒരു രീതിയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അടുത്ത അനുയായി സുഹൃത്തുമായിരുന്ന, അതായത് ഇസ്ലാം പ്രവച വരുന്നതിൻ്റെ 1-ാം ദിവസം തന്നെ വിശ്വസിക്കുകയും അവസാനം വരെ ഹിജ്റയിലും നബിയുടെ സന്തത അനുചാരനായിരുന്ന അബൂബക്കറിനെ നിയമിക്കുകയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നബിയുടെ പിതൃവ്യനായ, അതായത് ഉപ്പാൻ്റെ അനിയൻ്റെ, അല്ല ഏഷ്ടൻ്റെ മോനായിരുന്ന അലി ഉണ്ട് കൂടെ. അലി വളരെ ചെറുപ്പത്തിൽ തന്നെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ റിലേഷൻ ആയിരുന്നു, സ്വന്തം മകളുടെ ഭർത്താവായിരുന്നു. ആ രീതിയിലും അലിക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൽ അന്ന് തീരുമാനം അബൂബക്കർ, അബൂബക്കറിന് ശേഷം ഉമ്മർ, പിന്നെ ഉസ്മാൻ, അലി. പക്ഷെ അന്ന് ആ വിശ്വാസത്തിന്റെ അടിയിൽ തന്നെ ഈ ഒരു ആ സമയത്ത് തന്നെ ഇത്തരം ഒരു ചിന്ത അവർക്ക് നിലനിന്നിരുന്നു. ആ ചിന്ത വലുതായി വന്നതാണ് ഷിയാക്കൾ. കാരണം അലിക്കാണ് ആ സ്ഥാനം കിട്ടുന്നത്. നമ്മളെ രാജകുടുംബ വായിച്ചേ പോലെ അലിക്കാണ് അതിന് യഥാർത്ഥ അവകാശി എന്നുള്ള രീതിയിൽ ഒരു ഷിയ സമൂഹം ഉടലെടുത്തു. അത് പിന്നെ വളരെ ശക്തമായി, അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതില് പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കൊലത്തിലും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിൽ വരെ അത് കാരണമായിട്ടുണ്ട്. അപ്പോ അതാണിതിൻ്റെ ഇത്. അല്ലാതെ അവർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്നു എന്നല്ലാതെ മറ്റൊരു രീതിയിൽ അവരെ ഹദീസിനെ തള്ളി പറയുന്നുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അവർ പ്രവാചകൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഖിലാഫത്തിലെ കാര്യത്തിലുള്ള ഒരു കാര്യത്തിലുള്ള വ്യത്യസ്തത അവരും ഇപ്പോഴുള്ള സുന്നി വിശ്വാസികളും തമ്മിലുള്ള അനന്തരമുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് അതില്ലാതെ വിശ്വാസം ശരിയാവില്ല. അതായത് രണ്ടും ഒരുമിച്ചാണ്, ഒന്നും എടുത്തിട്ട് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്,
ആ ഏകനായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, അതോടൊപ്പം പ്രവാചകനായ മുഹമ്മദ് അത് ദൈവത്തിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കണം. അത് ഒഴിവാക്കിയിട്ട് രണ്ടും ഒരേ പാർട്ടാണ്. ഒന്ന് വിശ്വാസത്തിന്റെ ഭാഗം, ഒന്ന് മനുഷ്യന്റെ ജീവിത രീതി എങ്ങനെയെന്നുള്ള, അത് രണ്ടും. അതായത് പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ നേരായി ലോകത്ത് ജീവിക്കണം എന്ന മാതൃക കാണിക്കണം. അതുകൊണ്ടാണ് ആ മാതൃക പിൻപറ്റുന്നത്. അത് പിൻപറ്റണം എന്നാണ്, പലപ്പോഴായിട്ട് മുസ്ലിങ്ങൾക്ക് അത് കഴിയാറില്ല. എന്നാലും നമ്മളെ കൊണ്ട് എത്ര കഴിയുന്നു അത്രയും പിൻപറ്റണം എന്നുള്ളതാണ്. അതായത് എങ്ങനെ വസ്ത്രം എടുത്തു, എങ്ങനെ നടക്കണം, എങ്ങനെ വെള്ളം കുടിക്കണം, എങ്ങനെ എല്ലാ രീതിയുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തില് 24 മണിക്കൂറും എങ്ങനെ ദൈവപ്രീതിയിലാക്കാം എന്നത് ഫുൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം. അത് അത് ഒരു മുസ്ലിം ആ അത് അങ്ങനെ ഫോളോ ചെയ്യണം. അത് ഒരു പരിപൂർണമായ ഒരു നല്ല മുസ്ലിമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് ചെയ്തതുപോലെ ചെയ്താൽ അതിനവന് നാളെ മരണാനന്തര ജീവിതം ഓരോ പ്രവൃത്തി ചെയ്യുന്നതും അതിനവന് പ്രതിഫലം കിട്ടുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തിലാകപ്പെടും. അപ്പൊ അതായത് ഇപ്പോ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഞാന് മോർണിംഗിൽ എണീക്കുന്നു, അപ്പൊ പ്രാർത്ഥന ഉണ്ട്, അതായത് കിടക്കപ്പായൽ എന്നൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയാൽ എനിക്ക് അതിന് പ്രതിഫലമുണ്ട്, ചൊല്ലിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത്തരം തിരിയുള്ള ഒരുപാട് ഉണ്ട്. അതായത് ബാത്റൂമിൽ കയറുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ട്, അതല്ലാതെ പുറത്ത് വരുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, പുറത്ത് വന്നതിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലും ആ പ്രാർത്ഥനകൾ ഫോളോ ചെയ്ത് പോകണം. അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നവന് സ്വർഗം കിട്ടും എന്നൊരു കൺസെപ്റ്റ് ആണുള്ളത്. അതിനവന് ഓരോ പ്രതിഫലവും പറയുന്നുണ്ട്. അത് ഹദീസുകളിലാണത് വരുന്നത്. 10 ഹസനാത്ത്, ഒരു ഹസനാത്തിന്, ഒരു നന്മക്ക് 10 നന്മ. അത് ചിലപ്പോൾ ഈ ലോകത്തല്ല, അത് അടുത്തൊരു ലോകത്തെ ചരിത്രം, അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിക വിഭജനത്തിൽ ഖുർആനും ഹദീസിൻ്റെയും കാര്യങ്ങൾ പറയുന്നിടത്ത് അതിൽ നമ്മളൊരു കാര്യം അതിൽ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ മുസ്ലിം സമൂഹം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഇടങ്ങളിലെല്ലാം ജൂതന്മാരും ക്രിസ്ത്യാനികളും വിരലെണ്ണാവുന്ന ക്രിസ്ത്യാനികളുണ്ട്. ജൂതന്മാരാണ് കൂടുതൽ മക്കയിൽ, മദീനയിലെ ജൂതന്മാർ അതിലും കൂടുതലുണ്ട്. ഇവർ ശരിക്കും അറബി, അതായത് അറബ് രാജ്യത്ത് ജീവിക്കുന്നവർ, ഇവർ അഗ്രഗണ്യന്മാരായിരുന്നു അറബിയിൽ. അതുകൊണ്ടാണ് ഖുർആന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു വെല്ലുവിളി അതാണ്. അതാണ് വെല്ലുവിളി കിട്ടുന്നത്. അതിൻ്റെ ഒരു സൂറത്ത് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ആഖ്യാനത്തിൽ ഒരു ഇത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നതിന് അതുകൊണ്ടാണ്. അവർ അത്രയും ഉന്നതിയിലായിരുന്നു അന്നത്തെ ജൂതന്മാരാണ്. പല യുദ്ധത്തിനും പിടിക്കപ്പെട്ട ജൂതന്മാരോട് പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ മോചിപ്പിക്കാം, നിങ്ങൾക്ക് അറബി അല്ലെങ്കിൽ വ്യക്തമായ പിന്നെ കാര്യങ്ങൾ ഇവർക്ക് പഠിപ്പിക്കുക, അറബി, അറബിന്റെ വ്യാകരണവും. അതിലിവർ അഗ്രഗണ്യന്മാർ. ഇന്നും ജൂതന്മാരെന്ന് പറയുന്നത് അറബിയിലും അവർ വളരെ അഗ്രഗണ്യന്മാരാണ്. അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു മതവിഭാഗത്തെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ഹദീസുകളും ഇന്ന് നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. അത് ഫോളോ ചെയ്തുകൊണ്ട് പലരും ഇസ്ലാമിനെ വിമർശിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ സോഴ്സിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മുഹമ്മദ് വായിയോടുള്ള എന്തുകൊണ്ട് സംശയങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോ ഈ ഷിയാകള് ആയിഷ ബീബിയെ കുറിച്ച് എന്താ ധരിച്ചിരുന്നേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ സാർ? മുഹമ്മദ് ഒരു പ്രാവശ്യം അൺമ്യൂട്ട് ചെയ്യാട്ടോ, വെയിറ്റ് ചെയ്യാ കുറച്ച്. ഞാൻ പറയാം. അതെ, അതായത് ആയിഷ ബീബിയെ കുറിച്ച് അവർക്ക് മോശമായ അഭിപ്രായമുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല. ആയിഷ ബീബിയെ കുറിച്ച് മോശമായ അഭിപ്രായമുള്ളത് ഉണ്ടാകും. അവരെ ബാങ്ക് വിളി വ്യത്യാസമില്ലേ, അലിയെ കൂടി പരാമർശിക്കുന്നില്ലേ? ആ അതുണ്ട്, അലിയെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് അവരാ ഒന്നാമത്തെ ഖലീഫയായിട്ട് വരേണ്ടത് അലിയാണെന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ അലി വലിയുള്ള എന്നുള്ള അർത്ഥത്തിലാണ്, അലി ഞങ്ങളുടെ നേതാവാണ് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. മുഹമ്മദാണ് അവർക്ക് ശ്രേഷ്ഠനായിട്ടുള്ളത്, കൂടുതൽ ഇവരിൽ മുഹമ്മദ് തന്നെയാണ് ശ്രേഷ്ഠനായിട്ടുള്ളത്. പക്ഷെ അവർ രണ്ടാം നിരയിൽ, രണ്ടാമത്തെ അലി കഴി അല്ലാത പ്രവാചകൻ കഴിഞ്ഞാൽ ഫസ്റ്റ്. അത് രണ്ടാം അലിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുറാനിൽ ഉണ്ടായിരുന്നെന്നും സുന്നികൾ അത് തിരുത്തി എന്നും ഷിയാകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ.
അത് ഖുർആൻ അങ്ങനെ ഒരു തിരുത്തപ്പെടാണ്ട് അത് സംഭവമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുത്തപ്പെടാൻ ശിയാകളുടെ ഒരു ആക്ഷേപം നിൽക്കുന്നുണ്ട്. ചിലപ്പോ അത് ഉണ്ടാവാം, അവരൊരു വിഭാഗമായിട്ട് നിൽക്കുമ്പോ അവർക്ക് അതിൻ്റെ ഒരു ആക്ഷേപമായിട്ടുണ്ടാവാം. അതിനേക്കാളൊക്കെ എത്രയോ സീരിയസ് ആക്ഷേപങ്ങളുണ്ട് ആയിഷേനെ കുറിച്ചും ഹഫ്സേനെ കുറിച്ചും ഉമ്മറിനെ കുറിച്ചും സിദ്ദിഖ് എന്താ അബൂബക്കർ. അത് സ്വാഭാവികമായിട്ടും അവര് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ ആയിഷയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതിനുശേഷമുള്ള മൂന്ന് ഖലീഫമാരെ കുറിച്ച് അഭിപ്രായമുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആയിഷയെ പറ്റി മുഹമ്മദിന് ജാരശങ്ക ഉണ്ടായെന്നും ആ ജാരശങ്കയ്ക്ക് നിമിത്തം മുഹമ്മദ് പരിഭവിച്ചിരുന്നതുമായ ഒരു ഭാഗമുണ്ട്. ആ ജാരശങ്ക അസ്ഥാനത്തല്ല, അവർക്കുടെ ഭാഗത്തുനിന്ന് ന്യായമായി തന്നെ ആയിഷയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുമാണ് ഷിയാകളുടെ വിശ്വാസം. അത് സംഭവം എന്താ വെച്ചാൽ അതൊരു ചരിത്രമുണ്ട്. അതൊരു ചരിത്രം എന്ന് വെച്ചാല് അത് കുറച്ച് സമയം എടുത്ത് പറയേണ്ട ചരിത്രങ്ങൾ അവസരം നൽകി ആ ചരിത്രത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങോട്ട് പോകാം നോക്കാനി ഇവിടെ വന്നിട്ട് നമ്മുടെ റൊട്ടേഷൻ പൂർത്തിയാക്കിയിട്ട് ഷെഫീഖിൽ ഒന്ന് പോണം. അഫ്സൽ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ആരാണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടാനിൽ കൂടി സാറൊക്കെ കൂടി ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ആരാണ് ഖുർആനിസ്റ്റുകൾ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇവിടെ പൂർ കണക്ഷൻ കാണിക്കുന്നുണ്ടേ? ഹലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. മുഹമ്മദ് നബി നടത്തിയ ഒരു പ്രവചനത്തിലേക്ക് പോണം. സുന്നാൻ അബൂ ദാവൂദ് ബുക്ക് നമ്പർ 42 ഹദീസ് നമ്പർ 10 അബൂ റാഫി നിവേദനം. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, തിന്നു നിറഞ്ഞ വയറുമായി ഇരിപ്പിടത്തിൽ ചാരിയിരുന്നു കൊണ്ട് ഞാൻ കൽപ്പിച്ചതായ ഒരു കൽപ്പനയോ വിലക്കോ വരുമ്പോൾ എനിക്കറിയില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളത് മാത്രം ഞാൻ പിൻപറ്റുമെന്ന് പറയുന്ന സുഖലോലുപരെ നിങ്ങൾ ആരും കണ്ടുമുട്ടാതിരിക്കട്ടെ. കൃത്യമായിട്ട് ഖുറാനിസ്റ്റുകൾ ആരാണെന്ന് പ്രവാചകൻ തന്നെ കൃത്യമായിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. അതായത് പ്രവാചകന്റെ കൽപ്പന അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസുകൾ വരുന്ന സമയത്ത് അവരുടെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവർ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആനിൽ നിന്ന് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളെയും ആശയ വായന നടത്തിക്കൊണ്ട് നിൽക്കുന്നവരാണ് ഈ ഖുർആനിസ്റ്റുകൾ. പക്ഷെ എന്നാല് ഖുർആനിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഇപ്പൊ മുകളിൽ ആലങ്കാടൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഹദീസുകൾക്കുള്ള തെളിവ് കിട്ടുന്നുണ്ട്. ആര് അള്ളാഹുവിനെ അനുസരിച്ചുവോ, അല്ല ആർ അള്ളാഹുവിന്റെ ദൂതനെ അനുസരിച്ചുവോ, ഒരു അള്ളാഹുവിനെ അനുസരിച്ചു, മുഹമ്മദ് നബി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല, അള്ളാഹുവിന്റെ ദൂതനെ പിൻപറ്റുക, മുഹമ്മദ് നബിക്ക് ഖുർആനും അതിന് വിശദീകരണമായി മറ്റൊരു ഇതും കൂടി നൽകിയിട്ടുണ്ടെന്നൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഹദീസുകളിലേക്കുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷെ ആ ഹദീസുകൾ അവർക്ക് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിനെ തള്ളിക്കളയുന്നവരാണ് ഈ പറയുന്ന ഖുർആനിസ്റ്റ്. അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ കൾട്ട് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയാറുണ്ട്. അതായത് പഴയ നിയമം പറയട്ടെ, അതായത് നിങ്ങൾ തന്നെ പറയുന്ന നിങ്ങളുടെ പഴയ നിയമ പുസ്തകത്തിൽ നിങ്ങൾക്ക് പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലാണ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളും മറ്റുമൊക്കെ ഉള്ളത്, യേശുവിന്റെ വംശാവലിയൊക്കെ കടക്കുന്നത്. അതുപോലെ അതില്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് കൃത്യമായിട്ട് ബൈബിളിൽ തന്നെ നിലനിൽപ്പില്ല. പക്ഷെ ഇപ്പൊ പഴയ നിയമത്തിൽ പല അധാർമികതകളും ഉണ്ട് എന്നത് തങ്ങളുടെ യുക്തിക്ക് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ട് പുതിയ നിയമം മാത്രം മതി, പഴയ നിയമം ഒരു കെട്ടുകഥയാണ്, അത് മോശ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണ്, അത് തള്ളിക്കളയേണ്ടതാണ്, ആ ദൈവം ഈ ദൈവം തമ്മിൽ ഒരു ബന്ധമില്ലെന്നും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കൾട്ട് ഗ്രൂപ്പുകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഗ്രൂപ്പുകളിൽ ചെറിയൊരു വിഭാഗം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഖുർആനിസ്റ്റുകളെയും കാണുന്നത്. തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഹദീസുകളെ തള്ളിക്കൊണ്ട് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. പിന്നെ ആലങ്കാടൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്, പ്രവാചകന്റെ 18 തലമുറയെ പറ്റി നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകന്റെ അനുരജന്മാരായിരുന്നു അനസ് ബിനു മാലിക്. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ പ്രവാചകന്റെ അനുയായിയാണ്. അദ്ദേഹം ഏകദേശം പ്രവാചകന് ശേഷം 70-80 കൊല്ലം ജീവിച്ചിരുന്നു. അതുപോലെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഇബിൻ ഉമർ, ഇബിൻ അബ്ബാസ് ഇവരൊക്കെ തന്നെ 70-80 വർഷം ജീവിച്ചിരുന്നു. അപ്പൊ അവരിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജനിച്ച പ്രവാചകന് ശേഷമുള്ള താബീകൾ എന്ന് പറയുന്ന വിഭാഗം, അതായത് അതിനുശേഷം താബീ താബീങ്ങൾ, അതിനുശേഷം 3rd century. അപ്പൊ ആ ഒരു ശൃംഖലയിലാണ് ഇത് കൈമാറി വരുന്നത്. 3-4 തലമുറയെ വരുന്നുള്ളൂ കൃത്യമായിട്ട് അറിവ് പകർന്നു കിട്ടുന്നതിന്.
അപ്പൊ നിങ്ങൾ അതിനെ 18 തലമുറ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഈ ഇമാം ബുഖാരി ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരൊന്നും തന്നെ എല്ലാവരും മക്കയിലും മദീനയിലും ജനിച്ചവരൊന്നല്ല. എല്ലാവരും ഈജിപ്ത്, ഇറാഖ്, പേർഷ്യ, ബസ്ര പോലുള്ള സ്ഥലങ്ങളിൽ ജനിച്ചവരാണ്. കാരണം ഈ പ്രവാചകന്റെ പ്രവാചക ജീവിതത്തിനെയും അതായത് നാല് ഖലീഫമാരുടെ ശേഷം ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയുടെ വിവിധ രാജ്യങ്ങളിലൊക്കെ ഒരു ഭരണം ശക്തിയായി മാറി. അപ്പൊ തന്നെ കൃത്യമായി തന്നെ അവിടെയുള്ള ആളുകള് ആ ഭാഗങ്ങളിൽ മുഴുവൻ ജീവിച്ചിട്ടുണ്ട്. ബസറ, ഈജിപ്ത്, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാന്റെ പ്രദേശം, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഹദീസ് പഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മക്കയും മദീനയിലും വന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഹദീസ് ക്രോഡീകരിച്ചത് തെറ്റുണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇമാം ബുഖാരി ഇമാം ഷാഫി എന്ന് പറയുന്ന താബി താബിയുടെ ശിഷ്യനാണ്. അപ്പൊ ഒരു ശൃംഖല വഴി തന്നെയാണ് അദ്ദേഹം ഹദീസുകൾ മനഃപ്പാടമാക്കിയും പഠിക്കുകയും ചെയ്തത്. അദ്ദേഹം മദീനയിൽ വന്നില്ല, മക്കയിൽ വന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്ന് നേരത്തെ പറഞ്ഞ ഒരു ഹദീസ് വായിച്ചതിന്റെ റെഫറൻസ് ഒന്നും കൂടെ പറയൂ. സുനൻ അബൂദാവിദോ എന്താ വായിച്ചത്? സുനൻ അബൂദാവൂദ് ബുക്ക് നമ്പർ 42 ഹദീസ് നമ്പർ 10 സുനൻ .com റെഫറൻസ്. ശരി ശരി ഓക്കെ ശരി ഓക്കെ. ഒരു കാര്യം ഇവിടെ അഫ്സൽ പറഞ്ഞു, ഇനി നമുക്ക് പറയാനുള്ള ജിബോയിലേക്കൂടാണ്. എപ്പോഴേക്ക് നമ്മളുടെ ഒരു റൗണ്ട് പൂർത്തീകരിക്കും, അതിനുശേഷം ഷെഫീഖ് ഇതിന് മറുപടി പറയും, അങ്ങോട്ട് പോകാം. അപ്പൊ ജിബോ സംസാരം. താങ്ക് യു ബോസ്. ഇവിടെ ഇപ്പോ ഇപ്പോ ഖുറാനിസ്റ്റിന്റെ വാദം എന്ന് പറഞ്ഞാൽ അവർക്ക് ഖുറാൻ മാത്രം മതി, പക്ഷെ ഇവർക്ക് മറ്റവർക്കെല്ലാം ഹദീസൊക്കെ വേണം. പക്ഷേ ഖുറാനിൽ പല ആയത്തുകളുണ്ട്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ വേഴ്സസ് എല്ലാം ക്ലിയർ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതുണ്ട്. സോ ഇപ്പൊ സൂറ 11:1 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബുക്ക് ഹൂസ് വേഴ്സസ് ആർ സെറ്റ് ക്ലിയർ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് വൺസ് ഓൾ വൈസ് ഓൾ അവെയർ. പിന്നെ 6:114, പിന്നെ 16:81. സോ 16:81 പറഞ്ഞാൽ ബുക്ക് മേക്കിംഗ് ക്ലിയർ എവറിത്തിങ് ആൻഡ് എ ഗൈഡൻസ് ആൻഡ് എ മേഴ്സി. ഇപ്പോൾ ഇതൊക്കെ മതിയെങ്കിൽ പിന്നെ ഹദീസ് എന്തിനാണ്? പക്ഷെ അവിടെ തന്നെ ഒരു അപ്പാരന്റ് ഒരു കോൺട്രഡിക്ഷൻ പോലെയല്ലേ ഈ ഇപ്പൊ എന്താ പറയുന്ന ഹദീസ് ഫോളോ ചെയ്യുന്നവർക്കും ഇതൊരു കോൺട്രഡിക്ഷൻ ആയിട്ടല്ലേ? ഇപ്പൊ അള്ളാഹ് പറയുന്നത് എല്ലാം ക്ലിയർ ആക്കി തന്നു, നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം ക്ലിയർ ആക്കി തന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ ഈ ഹദീസ് ഫോളോ ചെയ്യുന്നവർ ഖുറാൻ മാത്രമല്ല, ഖുറാൻ മാത്രം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ഹദീസും ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷനും. പക്ഷെ ഖുറാനിസ്റ്റ് ഈ വാക്യം ഫോളോ ചെയ്താൽ അവർക്ക് ഹദീസ് അവർക്ക് ഒരു എന്താ പറയുന്ന അവർക്ക് ഒരു ഡീറ്റെയിൽസും അറിയാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടുപേരുടെയും പൊസിഷൻ ഒരു കോൺട്രഡിക്ടറി ഒരു പൊസിഷനാണ്. അതാണ് ഞാൻ പറയാം. ഇനിയും വേറൊരു ചോദ്യങ്ങൾ, അതിനുശേഷം നമുക്ക് ഷെഫീഖിലേക്ക് വരാം. ഇവിടെ ഖുറാനെ സപ്പോർട്ട് ചെയ്ത മുഹമ്മദിനോടൊരു ചോദ്യമുണ്ട്. ഈ സ്ത്രീയുടെ സൃഷ്ടിയെ കുറിച്ച്, സ്ത്രീ ഖുറാനിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ഹദീസിൽ എന്താണുള്ളത്, എങ്ങനെയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്? മുഹമ്മദ് കേൾക്കുന്നില്ലെങ്കിൽ അഫ്സലിന് മറുപടി പറയാം. ഖുറാന്റെ സ്ത്രീയുടെ സൃഷ്ടിയായി ബന്ധപ്പെട്ട് ഒരാണിൽ നിന്ന് സൃഷ്ടിച്ചു, ആണിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് 7:189 പറയുന്നുണ്ട്. പക്ഷെ അത് എടുത്തത് റിബിൽ നിന്നാണെന്ന് പറയുന്നത് ഹദീസിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മ്യൂട്ടാണ്. ഖുറാൻ 7:189 ഒന്ന് നോക്കുന്നു. ഏഴിന്റെ 159 മൂസായുടെ ജനതയിൽ തന്നെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. ഇവിടെ സ്ത്രീയെ കുറിച്ചല്ല പറയുന്നത്. അല്ല, 7:189 എന്റെ ഖുറാനിൽ ആ അറാഫ് ആണ്. 7 ആ അറാഫിൽ പറയുന്നത് 159-ാമത്തെ ആയത്ത്
മൂസയുടെ ജനതയിൽ തന്നെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. ഇതാണ് വചനം. തെറ്റിപ്പോയി കാണും. 159 അല്ല 189 അദ്ദേഹം പറഞ്ഞു. 189 ഒരൊറ്റ ദേഹത്തിലും തന്നെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണവൻ. അവനിൽ നിന്ന് തന്നെ അവന്റെ ഇണയെയും അവൻ ഉണ്ടാക്കി. അവളോടൊത്തവൻ സമാധാനമടയുവാൻ വേണ്ടി അങ്ങനെ അവൻ അവളെ പ്രാപിച്ചപ്പോൾ അവൾ ലഘുവായ ഒരു ഭാരം വഹിച്ചു. എന്നിട്ട് അവളതുമായി നടന്നു. അവർക്ക് ഭാരം കൂടിയപ്പോൾ അവരിരുവരും അവരുടെ രക്ഷിതാവായ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ ഒരു നല്ല സന്താനത്തെ തരികയാണെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഇത് ആദം ഹോമറുടെ കാര്യമാണോ? അതെ അതെ. ശരി. പിന്നെ ഹദീസുകളിലാണ് ഈ പറയുന്ന എല്ലിൽ നിന്നാണ് എടുത്തത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ ആലങ്കാരൻ ഉദ്ധരിച്ച പ്രശ്നങ്ങളുണ്ട്, അതിനെല്ലാം കൂടെ കൂട്ടി ഷെഫീഖിലേക്ക് നമുക്ക് പോകാം. ഷെഫീഖ് കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ കേൾക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്, ഒന്നാമതായിട്ട് സാഗദത്ത് കലിമ ഖുർആനിൽ ഇല്ല, അത് ഹദീസിലേക്ക് പോകണം. അഞ്ചു നേരം നിസ്കാരം ഖുർആനിൽ ഇല്ല. ഇനി വേറൊന്ന് ഉള്ളത്, ഈ ടൈറ്റിലുകൾ ഉണ്ടല്ലോ അധ്യായങ്ങളുടെ പേരിടുന്നത്, ഖുർആൻ പേരിടുന്ന ഭാഗങ്ങള്, അപ്പോ അതും ഹദീസുകളുടെ സഹായത്താൽ സംഭവിച്ചതാണ്. ഖുർആൻ അവതരിക്കുമ്പോൾ അങ്ങനെ പേരുകളില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഖുർആൻ മാത്രമായി നിലനിർത്തിക്കൊണ്ട് ഒരു വിശ്വാസ സംഹിത രൂപപ്പെടുക? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആലങ്കാടനായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലങ്കാടൻ അതിലൊരു പോയിന്റ് പറഞ്ഞത്, ഖുർആനിന്റെ ക്രോഡീകരണവുമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതായത് 50 പേജുള്ള ഒരു ബുക്ക് കീറിയിട്ട് ഫാന്റെ ചുവട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഖുർആന്റെ ക്രോഡീകരണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നബി ജീവിച്ചിരിക്കുന്ന ഈ 23 വർഷം കാലഘട്ടത്തിൽ, അതായത് നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് ശേഷമുള്ള 23 വർഷ കാലഘട്ടത്തിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. ഈ ഖുർആൻ ഇറങ്ങിയത് പല വ്യത്യസ്തമായ സന്ദർഭങ്ങളിലാണ് ഓരോ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല അദ്ധ്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഒരു ക്രോഡീകരണം അതിനില്ലാത്തത്. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫൈസൽ ഭായ് ഇതിലൊരു കാര്യം പറഞ്ഞു, ഈ ഹദീസിനെ സത്യപ്പെടുത്തുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അത് അടിസ്ഥാനരഹിതമാണ്, അതിന് ഓപ്പോസിറ്റായുള്ള ആയത്തുകളാണ് ഖുർആനിലുള്ളത്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരായത്ത് ഞാൻ പറയാം. അതായത് ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുന്ന ഒരായത്ത്. രണ്ടാമത്തെ ഒരായത്ത് അതിൽ ഖുർആനിലുണ്ട്. ചാപ്റ്റർ ഏതാണെന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് നോക്കേണ്ടി വരും. രണ്ടാമത്തെ ആയത്ത് പറയുന്നത്, ഈ ഗ്രന്ഥത്തിന് പുറമേ നിങ്ങൾ ഏത് ഹദീസുകളെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്ന ഒരു ആയത്തും അതിലിടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ തള്ളിപ്പറയുന്ന ആയത്തുകളാണ് ഈ ഖുർആനിലുള്ളത്. നേരെ മറിച്ച് ഇതിന് പുറമെ രണ്ടാം ഒരു പ്രമാണമുണ്ട്, അത് ഹദീസാണ് എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലില്ല. ഉണ്ടെങ്കിൽ ഫൈസൽ ഭായ്ക്ക് അത് ആയത്ത് നമ്പർ തരാം, നോക്കാനുള്ള സജ്ജീകരണമില്ല. പക്ഷേ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും അത് ഉണ്ടോ ഇല്ല എന്നുള്ളത്, ഞാനിപ്പോൾ പറയുകയും ചെയ്യാം. അപ്പോൾ ഖുർആനിന് ഹദീസിലേക്ക് വെളിച്ചം വീറ്റുന്ന ഒരു ആയത്ത് പോലും ഖുർആനിലില്ല. അതിന് ഓപ്പോസ് കടുക വിരുദ്ധമായ ആയത്തുകളാണ്, ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് പറയുന്നത്, നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയാണ്, ഈ ഗ്രന്ഥത്തിന് പുറമെ നിങ്ങൾ ഏത് ഹദീസുകളെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്ന രണ്ടായത്തുകളുണ്ട്. പിന്നെ ആലങ്കടം പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ഞാൻ മറന്നുപോയി, എന്തായിരുന്നു 5 പോയിന്റ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം, ഇത് അതിന്റെ ഹദീസുകളിലാണ് നമ്മുടെ നമ്മുടെ നേതാവിനെ കുറിച്ചുള്ള ഒരു 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 നാട്ടുകാരെ അറിയിപ്പിക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ കൂടുതൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഈ നമ്മുടെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് ഈ പ്രവാചകന്റെ തീരുമാനങ്ങൾ, പ്രവാചകൻ ഓരോ സ്ഥലത്ത് വിധികൾ നിങ്ങൾ ഫോളോ, നിങ്ങൾ പിൻപറ്റണം. പക്ഷെ ഈ പ്രവാചകന്റെ വിധികൾ എന്താണ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഖുർആനിലെ നമുക്ക് ഹദീസിൽ എന്തായാലും പോണ്ടി വരും. രണ്ടാമത്തൊരു കാര്യം, ഈ പ്രവാചകൻ നിങ്ങൾക്കൊരു ഉത്തമ മാതൃകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്, എന്തൊക്കെയാണ് ഇദ്ദേഹം ചെയ്തത്, എന്തൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്, ഈ കാര്യങ്ങളൊന്നും ഖുർആനിലില്ല. അപ്പോഴും ഹദീസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ പിന്നീടുള്ളത്, ഇപ്പൊ ഇസ്ലാമിന്റെ ബേസിക് ഫീച്ചേഴ്സ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ഷഹാദത്ത്, കലിമ, പിന്നെ 5 നേരം നിസ്കാരം, അങ്ങനെ പല കാര്യങ്ങളും ഹദീസ്, അതായത് പ്രവാചകന്റെ സുന്നത്ത്, താടി വെക്കുക, മീശ പിടിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും ഇതൊക്കെ ഹദീസുകളിൽ മാത്രം. കൂടുന്നതോറും ഞാൻ വിഷയം മാറിപ്പോണ്.
അതായത് ഷഹാദ് കലിമ ഖുർആനിലില്ല എന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്, അത് ഹദീസിലാണോ ഉള്ളത്, അതിനാണല്ലോ പറയുന്നത്. പക്ഷേ ഈ ഷഹാദ് കലിമ ഖുർആനിലുണ്ട്, അതായത് കുൽഹു അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു എന്നുള്ളൊരു ആയത്തതിലുണ്ടല്ലോ അല്ലേ, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ള ആയത്വം അതിലുണ്ട്. അത് മതി ഖുർആനിസ്റ്റുകൾക്ക് മുന്നോട്ട് പോകാൻ. അല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അത് ഉൾക്കൊള്ളുന്ന ആ ആയത്ത് ഖുർആനിലുണ്ട്. മനസ്സിലായില്ലേ? രണ്ടാമത് താങ്കൾ പറഞ്ഞത്, സംഭാഷണം കൂടുന്തോറും ഞാൻ മറന്നു പോവാണ്. രണ്ടാമത് പറഞ്ഞത് ഈ നമസ്കാരം പോലുള്ള കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ ഖുർആനിൽ നിന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, അതേപോലെ തന്നെ ഫൈസൽ ബാലിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ നമസ്കാരം, ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഹദീസിലുണ്ട് എന്നല്ലേ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, വളരെ മാന്യമായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഈ ഇന്ന് കാണുന്ന ഈ നമസ്കാരത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഹദീസിൽ നിന്ന് എനിക്ക് നിങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്നുള്ളത്. അഞ്ചു നേരം ഉള്ളത് ഖുർആനിലെ ഹദീസിലെ മാത്രമേ ഉള്ളൂ. അത് അല്ല, അത് ഹദീസാണല്ലോ. ഖുർആനിസ്റ്റ് എന്ന് പറയുന്നത് ഹദീസുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ ഹദീസിൽ നിന്ന് ഒരു തെളിവുമായിട്ട് തെളിയിക്കാൻ ഖുർആനെ വെല്ലുവിളിക്കരുത്. ഞങ്ങൾ ഖുർആനിന്റെ അകത്ത് നിന്നുണ്ടല്ലേ സംസാരിക്കണേ. അപ്പൊ ഹദീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഹദീസിൽ തന്നെ, ഇപ്പൊ ആയിഷ റളിയല്ലാഹുവിന്റെ ഓർമ്മ ശരിയാണ്, ഈ ആയിഷയോട് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ ആയിഷയിൽ വ്യക്തമായിട്ട് പറയുന്ന ഹദീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ ആയിരുന്നു അള്ളാഹുവിൻ പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്ന ഹദീസ് നിങ്ങളുടെ ഈ ഹദീസിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് പൊക്കി പിടിച്ചുകൊണ്ട് വരാം വേണമെങ്കിൽ. പക്ഷെ പൊക്കി പിടിച്ച് കൊണ്ടുവരാത്തതിന്റെ കാരണം ഈ ഹദീസ് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളുന്നില്ല എന്ന് തീർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ഹദീസുകൾ, അതായത് ഖുർആൻ ആയത്തുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന എല്ലാ ഹദീസുകളും നമ്മൾ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഖുർആന് ഘടകവിരുദ്ധമായ ഒരു ഹദീസും നമ്മൾ എടുക്കാൻ തയ്യാറല്ല. അതാണ് ഖുർആനിസ്റ്റുകളുടെ സ്റ്റാൻഡ്. ഇതാകുന്ന ഗ്രന്ഥം സംശയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഗ്രന്ഥം, ഹദീസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള തെളിവാകില്ല. പിന്നെ പറയട്ടെ, ഈ ഹദീസ് എന്ന് പറയുന്ന വചനം ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഹദീസ് പാടില്ല എന്ന് എങ്ങനെ പറയാ? ഇതിനപ്പുറം ഒരു ഇത് ദൈവ വചനമാണ്, ഇതിനപ്പുറം ഒരു ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു അഭിപ്രായം ഇല്ല, അത് തന്നെയാണ് ദൈവവചനം എന്ന് പറയുന്നത്. അല്ല, ആ ഹദീസ് എന്ന് പറയുന്ന വാചകം കൊടുത്തിട്ട് ഹദീസ് പാടില്ല എന്ന് പറയുന്നത് മറ്റേ വാക്കുകൊണ്ടുള്ള ഒരു ഒരു കളിയെന്നല്ലാതെ അതിന് വേറെ ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ കൃത്യമായി തന്നെ പറയട്ടെ പറയട്ടെ, കൃത്യമായി തന്നെ ഹദീസുകളിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. വിവിധ ഹദീസുകളിലായിട്ട് അത് എങ്ങനെ സുബ്ഹ് നിസ്കരിക്കേണ്ടത്, എത്ര റക്അത്ത്, ദോഹർ എങ്ങനെ, അസ്ർ എങ്ങനെ, ഒറ്റ ഹദീസിൽ ഞാൻ പറയില്ല. മൊത്തത്തിലുള്ള ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തയ്യാറാണ്. എങ്ങനെയാണ് അഞ്ചു നേരത്തെ നിസ്കാരം, എവിടെയാണ് കൈകെട്ടേണ്ടത്, പ്രവാചകൻ രീതിക്ക് പറഞ്ഞിട്ടുള്ള നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിർബന്ധമായി ചൊല്ലേണ്ടതെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഹദീസുകൾ വഴി ഞാൻ തീർച്ചയായിട്ടും അത് കാണിച്ചു തരാൻ തയ്യാറാണ്. വ്യത്യസ്തമായ ഹദീസുകൾ കൊണ്ട് താങ്കൾ നിസ്കാരം ഇന്ന് കാണുന്ന നമസ്കാരം, അതായിരുന്നു എന്റെ ചലഞ്ച്, ഇന്ന് കാണുന്ന നമസ്കാരത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ താങ്കൾ ഇപ്പൊ പറഞ്ഞില്ലേ എവിടെ കൈ കെട്ടണം, അവിടെ മുതൽ താങ്കൾക്ക് തെറ്റുപറ്റും. കാരണം മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, സുന്നി ഈ മൂന്ന് വിഭാഗം പ്രത്യക്ഷത്തിലുണ്ട്. പലരുടെയും നമസ്കാരം പല രീതിയിലാണ്. എല്ലാവരും കൈ കെട്ടുന്നത് എവിടെയാണ്? ഒരാൾ നെഞ്ച് കെട്ടുമ്പോൾ, ഒരാൾ വയറി കെട്ടും, ഒരാൾ താഴത്ത് കെട്ടും. ഇത് വ്യത്യസ്തമായ ഹദീസുകളാണ്. ഇല്ലല്ല, പറയട്ടെ, വ്യത്യസ്തമായ ഹദീസുകളാണ്. ഈ വ്യത്യസ്തമായ ഹദീസുകൾ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹീഹുൽ ഫിത്ത, അതായത് ബുഖാരി ഇമാമ്, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മജാ എന്നീ തുടങ്ങിയ സഹീഹുൽ ഫിത്ത ടീംസാണ് ഈ ഹദീസുകൾ ക്രോഡീകരിച്ചത്. അപ്പോൾ ഈ ഹദീസുകളുമായി ഇവർ വന്നു കഴിഞ്ഞപ്പോൾ, ഇതിൽ നമ്മളിപ്പോൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്, നബിദിനം കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഈ നബിദിനം നമ്മൾ ആഘോഷിക്കുന്നത് റബീഉൽ അവൽ 12-നാണ്, അറബി മാസം കണക്കാക്കുമ്പോൾ. ഈ റബീഉൽ അവൽ 12-ന് ആണ് എന്ന് വ്യക്തമായ ഒരു ഹദീസില്ല. അതിൽ വിഭിന്നമായ നാല് ഹദീസുകളുണ്ട്. റബീഉൽ അവൽ 12 എന്നുണ്ട്, 17 എന്നുണ്ട്, 11 എന്നുണ്ട്, പിന്നെ വേറൊരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥം വച്ചുകൊണ്ടാണ് ഇതിൽ നിന്ന് 12 സെലക്ട് ചെയ്തത്. അപ്പോൾ നബിയുടെ മരണവും നടന്നത് ഈ 12-ാം തീയതിയാണെന്നും പറയുന്നു. അപ്പോൾ വ്യത്യസ്തമായ ഹദീസുകളാണ്. കാരണം ഒരു വിഷയത്തെ പറ്റിയിട്ട് പല രീതിയിലാണ് പറയുന്നത്. ഡേറ്റിൽ വരെ വ്യത്യാസമുള്ള ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ വച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നാണ് ഖുർആനിസ്റ്റുകൾ ചോദിക്കുന്നത്. പറഞ്ഞോളൂ. അല്ല, ഈ ഹദീസുകളെ വെച്ച് തന്നെയാണ് ഇത്രയും കാലം ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് അത് വെച്ച് തന്നെ പറയട്ടെ പറയട്ടെ. തീർച്ചയായിട്ടും അത് തന്നെയാണ് വിഷയം. അതുകൊണ്ടാണല്ലോ ഇത് ഞാൻ പറഞ്ഞ മുഹമ്മദ് നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ്. ഈ പറയുന്ന നാല് ഹദീസും സഹീഹാണ്. ബുഖാരിയുടെ സഹീഹായ ഹദീസാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ചേലാകർമ്മം, എത്ര ഹദീസ് ഉണ്ട്? മുഹമ്മദ് നബി ചേലാകർമ്മം കഴിഞ്ഞാണ് ജനിച്ചത്. പിന്നെ മക്കയിൽ വെച്ച് മലക്ക് വന്നു നെഞ്ച് പിളർത്തി മറ്റേ ഹൃദയം എടുത്ത് കഴുകുന്ന സമയത്ത് മലക്ക് ചേലാകർമ്മം ചെയ്തിട്ട് പോയി.
ഇതെല്ലാം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. നിങ്ങൾ പറയുന്ന രണ്ടാം പ്രമാണമായ സഹീഹുൽ ബുഖാരിയിൽ അത് എല്ലാം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ നബിയുടെ ചലാക്രമം നിങ്ങൾ പല രീതിയിൽ ഉൾക്കൊള്ളേണ്ടി വരും. നിങ്ങൾ തമ്മിൽ ഇതാണ് നിങ്ങൾ തമ്മിലുള്ള അടി നടക്കുന്നത്. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ചേകന്നൂരായിട്ട് നിങ്ങൾ തമ്മിൽ അടി നടക്കുന്ന ഒറ്റ കാരണം ഈ ഹദീസ് തന്നെയാണ്. ഈ ഹദീസിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. നിങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ഇത് ആരുടെ സൃഷ്ടിയാണെന്നുള്ളതും നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കേസാണത്. വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഷെഫീഖ് ഉദ്ധരിച്ചത്. പരസ്പര വിരുദ്ധങ്ങളായ പ്രശ്നങ്ങളുണ്ട്, ഹദീസുകൾ ഇങ്ങനെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഈ പ്രശ്നം ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ഗൗരവതരമായി തന്നെ കാണേണ്ടതാണ്. മുഹമ്മദിനോ അഫ്സലിനോ മറുപടി പറയാം. അതെ, അതിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് നമ്മള് ഇപ്പോ ഒരു വിദ്യത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇത് വളരെ വൈഡായിട്ട് കിടക്കുന്ന അവസരം. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ പന്നിപ്പത്ത് കൈ കെട്ടിയില്ലാന്നാലും നിസ്കാരം ശരിയാവോ ഇല്ലേ എന്നുള്ള ആ മെയിൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാ. അല്ലാതെ കൈ കെട്ടാതെ നിന്നാൽ കണക്ഷൻ പോയെന്ന് തോന്നുന്നു. അസൽ പറഞ്ഞു. അല്ല, കൈ എവിടെ കെട്ടണമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ രണ്ട് രീതിക്കും കൈ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എവിടെ കെട്ടിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് പഴയകാല ഇമാമിങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അതുപോലെ കൈ കെട്ടാ, അത്രയുള്ള വിഷയം. പിന്നെ ഞാനൊരു ഹദീസിലും കണ്ടിട്ടില്ല പ്രവാചകൻ ജനിച്ചത് റബ്യുൽ അവർ 12-ലാണ്. നിങ്ങൾ തെളിവ് തന്നാലും സ്വീകരിക്കാം. പിന്നെ നബിദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവാചകൻ നബിദിനെ ആഘോഷിക്കണമെന്നോ മറ്റേ സഹാബാക്കൾ ആഘോഷിച്ചതെന്നോ മുസ്ലിങ്ങള് പറയുന്നില്ല. പഴയകാല ഈ പറയുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞില്ല. അതിപ്പോ പിൽക്കാലഘട്ടത്തിൽ നബിയുടെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള ഒരു വാദമാണ്. പിന്നെ പ്രവാചകനെ ഈ പറയുന്ന ചേലാകർമ്മം മലക്ക് ചെയ്യിപ്പിച്ചു ചെറുപ്പത്തിൽ ഒന്നും ഹദീസിലില്ലാത്ത. നിങ്ങൾ ഹദീസ് വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കാണാത്ത ഹദീസ്? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഏതെവിടെന്നൊക്കെ കുറച്ച് ഹദീസുകൾ ആരൊക്കെയോ പറയുന്ന വിമർശകർ പറയുന്ന കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഹദീസ് കിതാബുകൾ നേരെ വായിച്ചിട്ടില്ല എന്നാണ്. ശരിയല്ലേ? എന്റെ പൊന്നുപായി, എന്റെ കയ്യില് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ഇരിപ്പുണ്ട്. നിങ്ങൾ ഈ ഹദീസ് വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ ആലുവ ഒരു മറ്റേ ബുക്ക് സ്റ്റാളിൽ നിന്ന് 900 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു തന്നെയാണ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇതുപോലുള്ള ഹദീസുകൾ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ആരോപണമുണ്ട്, ഈ ഹദീസുകൾ പുതിയ ഹദീസുകളാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഒരു വ്യക്തി നേരത്തെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു, അതിന്റെ ഫൈസൽ ആരോ പറഞ്ഞു ഈ യഥാർത്ഥ ഹദീസുകൾ സൗദി അറേബ്യയിലാണെന്ന്. അങ്ങനെ യഥാർത്ഥ ഹദീസുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഹദീസുകൾ എന്നില്ല, ഹദീസ് ഒന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാണാത്ത ഹദീസുകൾ എടുത്തിട്ട് ഇവർ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പുതിയ അറിവായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഹദീസുകൾ. ഇപ്പൊ ഞാൻ തെളിവ് വരേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം, 9846333-9846. എപ്പോ വേണമെങ്കിലും അങ്ങനെ ഹദീസ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ തെളിവില്ലെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഹദീസ് തരാം. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഹദീസ് പ്രമാണങ്ങൾ എടുത്തു വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്, എന്റെ സ്ഥാപനത്തിൽ ഇതുകൊണ്ട് സംസാരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലും അല്ല. പിന്നെ നിങ്ങൾ കാര്യം പറഞ്ഞു, അല്ല നിങ്ങൾ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ എന്തെങ്കിലും പണ്ട് എന്റെ തെളിവില്ല, ഫോൺ നമ്പർ കൊണ്ട് വിളിച്ചാൽ തരാന്ന് പറയുന്ന ഒരു സഭയിലും സംസാരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കാലോ. ഞാൻ തന്നെ തരണമെന്നില്ലല്ലോ. നിങ്ങൾ ഇത് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് എന്നെ മനസ്സിലായി. ഈ ഒരു ചർച്ചന്റെ മെറിറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞുതരാവോ മോഡറേറ്റർ ആരെങ്കിലും? ഹലോ, എങ്ങോട്ട് ഹാനീഫ്, താങ്കൾ ചർച്ചയിൽ എപ്പോഴാണ് കാണുന്നത്, സംസാരിച്ചോളൂ. ഈ ഒരു ചർച്ചയുടെ മെറിറ്റ് എന്താണെന്ന് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പറയാം, അതൊക്കെ പറയാം. അനീസ്, അനീസ് കേൾക്കാമോ? അനീസ്, അല്ല ഞാൻ സംസാരിച്ചതാണ്, എന്തെങ്കിലും ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. അതായത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ അവസാനത്തെ 23 വർഷ ജീവിതകാലത്ത് ജിബ്രീൽ മാലാഖ മുഖേന ദൈവത്തിൽ നിന്ന് കിട്ടിയ വെളിപാടാണ്. ആ വെളിപാടുകൾ, പിന്നെ ഹദീസ് എന്ന് പറയുന്നത് നബിയുടെ ജീവിതം, നബി ചെയ്തതും വാക്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. അത് ഇവിടെ സംസാരിച്ച 250 വർഷത്തിന് ശേഷം സമർഗന്ധിൽ നിന്ന് വന്ന ഈ ബുഖാരി മുസ്ലിം അവർ രേഖപ്പെടുത്തിയതാണ്. അതിൽ 3 ഗ്രന്ഥങ്ങളുണ്ട്, സഹീൽ ബുഖാരി, മുസ്ലിം, അതുപോലുള്ള ഗ്രന്ഥങ്ങൾ. ഞാനതിൽ നേരത്തെ പറഞ്ഞ DORAR.DO ഞാൻ ആ സൈറ്റ് നോക്കിയത്, ആ സൈറ്റിൽ നമുക്ക് ഇസ്ലാമികമായ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഹദീസ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഹദീസ് കിട്ടുന്ന ഞാൻ പറഞ്ഞത്.
അതിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹദീസ് കിട്ടും. അനീസ് ഭായി, ഞാൻ ഇടപെട്ടോട്ടെ, അതായത് നിങ്ങൾ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ, ഇത് ആരെ രേഖപ്പെടുത്തി? ആയിഷയിൽ നിന്നുള്ള നിവേദനം, അബൂബക്കറിൽ നിന്നുള്ള നിവേദനം, ഇത് ആയിഷ രേഖപ്പെടുത്തിയതാണോ, ഇത് അബൂബക്കർ രേഖപ്പെടുത്തിയതാണോ? ഇവർ രേഖപ്പെടുത്തി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചത് 240 വർഷങ്ങൾക്ക് ശേഷം വന്ന ബുഖാരിയാണ്. ഇത് കിതാബായിട്ടില്ല, ബുഖാരി വരുന്നതിന് മുമ്പ് ഇത് കിതാബായിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു കല്ലുകളിലും തൂണുകളിലൊക്കെ എഴുതുന്നു എന്ന്. അത് ഖുർആൻ വാക്യങ്ങളാണ് അങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരുന്നത്, അത് പിന്നീട് ഒരു പ്രമാണമാക്കി മാറ്റുകയായിരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഒഫാത്തിന് ശേഷമാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് വിഡ്ഢിതം തന്നെയാണ്. ഈ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ക്രോഡീകരണ ഉത്തരവാദിത്തം അള്ളാഹു സ്വയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ആയത്ത് അതിലുണ്ട്. ഫൈസൽ ഭായിക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഉത്തരവാദിത്തം ഞാനാണെന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഖുർആൻ നബിയുടെ കാലത്ത് തന്നെയാണ് ക്രോഡീകരണം ചെയ്തപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ആയിഷയല്ല ഇത് റിപ്പോർട്ട് ചെയ്തത്, ആയിഷയിൽ നിന്നുള്ള നിവേദനം മാത്രമാണ്. ആയിഷ എഴുതി വെച്ച ഹദീസ് അല്ല അത്, ഇത് ബുഖാരിയാ പറഞ്ഞത്, ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ പറഞ്ഞു എന്ന്. അതുകൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നേക്കുന്നത്.